ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ പല ആളുകളും നമ്മുടെ സ്ട്രാറ്റജി വീഡിയോയുടെ ചുവട്ടിലും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടും ലൈവിലും ഒരുപാട് ആളുകൾ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ സ്ട്രാറ്റജികളും അതല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൈസ് ആക്ഷൻ മെത്തേഡുകളുമൊക്കെ നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ തന്ന മറുപടി, ആ ഒരു സ്ട്രാറ്റജി അല്ലാതെ ബാക്കി എല്ലാ പ്രൈസ് ആക്ഷൻ മെത്തേഡുകളും നമുക്ക് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു. സോ ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ ചാനലിൽ ഒരു പുതിയ സീരീസ് ഓഫ് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ക്രിപ്റ്റോയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഈ ഒരു ക്രിപ്റ്റോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ക്രിപ്റ്റോയെ കുറിച്ച് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ക്രിപ്റ്റോ സീരീസ് ചെയ്യുന്നത് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രോക്കർ ത്രൂ ആണ്. സോ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്താണ്, അവരുടെ യു ഐ എന്താണ്, അതല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന ഓഫേഴ്സ് എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കായിട്ട് ക്രിപ്റ്റോയെ കുറച്ച് കാര്യങ്ങൾ അറിയണം. നമ്മൾ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ചെയ്യാൻ പോകുന്നത്, ഏറ്റവും കൂടുതലായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നമുക്ക് ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ സെല്ലിങ്ങിലൂടെയാണ്. സോ അതിന് മുമ്പ് നമുക്ക് എന്തറിയണം, എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നും എങ്ങനെയാണ് ക്രിപ്റ്റോ കറൻസിയിൽ ഓപ്ഷൻസ് വർക്കാവുന്നത് എന്നും ഓപ്ഷൻസിൻ്റെ ബേസിക് എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. സോ നമുക്ക് ആദ്യം ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കാണുന്നതിന് മുമ്പ് നമുക്ക് സിമ്പിളായിട്ട് എന്താണ് ഓപ്ഷൻ എന്ന്, എങ്ങനെയാണ് ഓപ്ഷൻസ് വർക്കാവുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഓപ്ഷൻസിന് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാനായിട്ടും, അതല്ലെങ്കിൽ നിങ്ങൾ ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരുപാട് ആളുകൾ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ബ്രോ എനിക്ക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കതിനുള്ള സമയമില്ല, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സമയത്ത് ഞാൻ വർക്കിലായിരിക്കും, അതല്ലെങ്കിൽ എനിക്കതിൻ്റെ സമയം കിട്ടാത്തൊരു പ്രശ്നമുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓപ്ഷൻ ട്രേഡിങ് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്ന് വെച്ചാൽ, നമുക്കവിടെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാനായിട്ട് ചെറിയൊരു ക്യാപിറ്റൽ മതി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാനും നമ്മളുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്തെടുക്കാനും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാവുന്നതാണ്, നമ്മളുടെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നതുമാണ്, ഓപ്ഷൻസ് അതല്ലെങ്കിൽ ട്രേഡിങ് എന്ന് പറയുന്നത് എപ്പോഴും സൈക്കോളജിയാണ് അല്ലേ. സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ എല്ലാ ബാക്കി കാര്യങ്ങളും ഇരിക്കുന്നത്. നമ്മൾ പ്രോഫിറ്റബിൾ ആവണോ, നമ്മൾ ഒരു കണ്ടിന്യൂസ് ലോസ് മേക്കിംഗ് ട്രേഡർ ആവണോ ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ്, നമ്മളുടെ സൈക്കോളജിയാണ്. സ്ട്രാറ്റജിക്ക് നമ്മൾ എപ്പോഴും എത്ര പെർസെൻറ്റേജ് വാല്യൂ കൊടുക്കുന്നുള്ളൂ, ഒരു 20-25% മാത്രമേ നമ്മൾ എന്തിനു കൊടുക്കുന്നുള്ളൂ വാല്യൂ, സ്ട്രാറ്റജിക്ക് കൊടുക്കുന്നുള്ളൂ, ബാക്കി നമ്മുടെ സൈക്കോളജിയാണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാർ ഔട്ട് ഓഫ് ദ മണിയിലുള്ള ഏതെങ്കിലും ഒരു കോൺട്രാക്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് സെല്ല് ചെയ്തുകൊണ്ട് നമ്മളവിടെ ലാഭം പ്രതീക്ഷിക്കുന്നില്ല, നമ്മളവിടെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ട്രേഡർ ആവാനൊന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾ നോക്കുന്നത് എന്താണ്, നമുക്കൊരു ട്രേഡർ ആവണം. നമുക്കൊരു ട്രേഡർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈക്കോളജി നമുക്ക് ക്ലിയർ ആക്കണം. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, കാശ് പോവാതെ ചെറിയ രീതിയിൽ കാശ് കിട്ടുന്ന രീതിയിൽ നമ്മൾ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യണം അല്ലേ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫാർ ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ട് സെല്ല് ചെയ്യാൻ പറ്റും. എന്താണ് ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി എന്നൊക്കെ പറയുന്നത് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫാർ ഔട്ട് ഓഫ് ദ മണി എടുത്തിട്ട് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, ചെറിയ പ്രീമിയം ഉണ്ടാവുള്ളൂ, പക്ഷേ ആ ഒരു പ്രീമിയം നമുക്ക് യാതൊരുവിധ റിസ്കുകളും ഇല്ലാതെ പ്രോഫിറ്റാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. സോ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കുന്നതിന് മുമ്പ് ബേസിക്കായിട്ട് എങ്ങനെയാണ് ഓപ്ഷൻസ് വർക്കാവുന്നതെന്നും എന്താണ് ഓപ്ഷൻ സെല്ലിങ് എന്നും, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഈ ഫാർ ഔട്ട് ഓഫ് ദ മണി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഓപ്ഷൻസ്? നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്താണ് ഓപ്ഷൻസ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും നമ്മുടെ ചാനലിൽ ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ഓപ്ഷൻസ് എന്നുള്ള കാര്യം നമ്മൾ വളരെ പെട്ടെന്ന് നോക്കിയിട്ട് പോവാണ്. നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു അല്ലേ. എന്താണ് ഈ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ ട്രേഡ് ചെയ്യാനെടുക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രേഡിംഗ് ആണ് ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ട്രേഡിങ്ങിൽ നമുക്ക് എന്തേ ആവശ്യം വരുന്നുള്ളൂ, നമുക്ക് പ്രീമിയമാണ് വരുന്നത് അല്ലേ. നമുക്ക് പ്രീമിയം പേ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്രീമിയം റിസീവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ട്രേഡിൽ എൻ്റർ ആവാൻ പറ്റും. പ്രീമിയം എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അല്ലേ.
അതുപോലെ ഡെൽറ്റ എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് 100x പോലും ലിവറേജ് തരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും നമ്മൾ 100x എടുത്തിട്ട് ട്രേഡ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. സോ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ക്രിപ്റ്റോയും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഇക്വിറ്റി മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. നമ്മൾ ക്രിപ്റ്റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഇവിടെ ഒരു റെഗുലേറ്ററി ബോഡിയൊന്നും വരുന്നില്ല അല്ലേ, ഒരു റെഗുലേറ്ററി ബോഡിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്, കുറച്ച് റിസ്കിയാണ് ക്രിപ്റ്റോയിലെ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡിംഗ് പഠിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ട്രേഡിങ്ങിലേക്ക്, ക്രിപ്റ്റോ ട്രേഡിങ്ങിലേക്ക് എൻ്റർ ആവുക. ട്രേഡിങ്ങിന് പഠിക്കാനായിട്ട് മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്? അല്ല. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ലൊരു മെത്തേഡായിട്ട് ഞാൻ കാണുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ട്രേഡർ ആവാൻ പറ്റും എന്നുള്ളതാണ്. കാരണം റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്താലേ എന്താവുള്ളൂ, നമ്മുടെ സൈക്കോളജി ഡെവലപ്പ് ആവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചൊരു റിയൽ മണി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ലിവറേജും കാര്യങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ സെല്ലിങ് പോലെയുള്ള നല്ല ട്രേഡിംഗ് മെത്തേഡുകൾ പഠിച്ചെടുക്കാൻ പറ്റും. മനസ്സിലാവുണ്ടോ ഞാൻ പറയുന്ന കാര്യം? സോ നമുക്ക് ക്രിപ്റ്റോയിൽ എന്താണ് ഒരു റെഗുലേറ്ററി ബോഡിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സെബി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി ബോഡി നമുക്കുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ക്രിപ്റ്റോയിൽ വേറെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ലെക്സിബിൾ ആണ്. ഇപ്പോൾ നമ്മൾ BTC നോക്കുകയാണെന്നുണ്ടെങ്കിൽ BTCയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 0.001 ആണ്. അതുപോലെ തന്നെ നമ്മൾ എത്തീരിയം പോലെയുള്ളത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.01 ആണ്. പക്ഷെ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ നിഫ്റ്റിയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 50 അല്ലേ. ബാങ്ക് നിഫ്റ്റി എത്രയാണ്, 25. നമ്മൾ ഇത് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, നേക്കഡായിട്ട് സെല്ല് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 1,25,000 മുകളിൽ വരും അല്ലേ. പക്ഷേ നമുക്കിവിടെ ചെയ്യണമെങ്കിൽ നമുക്ക് ചുരുങ്ങിയത് ഒരു $100 അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻസ് സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസം എന്ന് പറയുന്നത് എന്താണ്, എക്സ്പയറി ഡേ ആണ് അല്ലേ. അവർ സാധാരണ എന്താ ചെയ്യുക, ഒരു ഫ്രൈഡേ അവരെന്ത് ചെയ്യും, ഒരു ട്രേഡിലേക്ക് എൻ്റർ ആവും, അതിനെ മാക്സിമം അവർ റൈഡ് ചെയ്യാൻ ശ്രമിക്കും എന്ന് വരെ എക്സ്പയറി ഡേ വരെ അല്ലേ. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എന്താണ്, നമുക്ക് എല്ലാ വീക്കിലെയും ലാസ്റ്റ് വ്യാഴാഴ്ചയാണ് നമ്മളുടെ എക്സ്പയറി എന്ന് പറയുന്നത് അല്ലേ. ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് ലാസ്റ്റ് വ്യാഴാഴ്ചയാണ് നമ്മുടെ എക്സ്പയറി. പക്ഷേ നമുക്ക് ഇവിടെ എന്തുണ്ട്, ഡെയിലി എക്സ്പയറി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഡെയിലി എക്സ്പയറി ഉണ്ടാകുമ്പം കുറച്ച് ഫാർ ഔട്ട് ഓഫ് ദ മണി നമ്മൾ സെല്ല് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു പ്രീമിയം നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് ഡെയിലി എക്സ്പയറി ഉണ്ട്, അതുപോലെ തന്നെ വീക്കിലി നമുക്ക് എക്സ്പയറി വരുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി വരുന്നുണ്ട്, അതുപോലെ തന്നെ മന്ത്ലി നമുക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്വാർട്ടർലി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഇയർലിയും വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏതൊരു ഡേറ്റിലുള്ള എക്സ്പയറി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമ്മളുടെ വ്യൂ എത്രത്തോളം വലുതാണോ അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ എക്സ്പയറി സെലക്ട് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമ്മളുടെ ട്രേഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര ലോങ്ങിലേക്ക് വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ടുള്ള വ്യത്യാസം വരുന്നത് ക്രിപ്റ്റോയിൽ വരുന്നത് ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ക്യാഷ് സെറ്റിൽമെൻറ്റും അതുപോലെ തന്നെ ഫിസിക്കൽ സെറ്റിൽമെൻറ്റും വരുന്നുണ്ട് എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്ഷൻ സെല്ലിങ് എന്നുള്ളത് അല്ലേ. എന്താണ് ഈ ഓപ്ഷൻ സെല്ലിങ്? നിങ്ങൾ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ഡൗട്ടുണ്ട്, എന്താണ് ITM, ATM, OTM എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം തന്നെ ഓപ്ഷൻസിൻ്റെ കൺസെപ്റ്റാണ്. നമ്മൾ ഓപ്ഷൻ ചെയിൻ അനാലിസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അത് കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടൊന്ന് പോയി കാണുക. ആ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, എന്താണ് ഓപ്ഷൻസിൽ വരുന്ന ഈ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ട്രേഡ് ചെയ്യാനെടുക്കുന്ന ഒരു മെത്തേഡാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ട്രേഡ് ചെയ്യാനെടുക്കുന്ന ഒരു മെത്തേഡാണ്. അവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്. എന്താണ്, ഒന്ന് CE ആണ്, രണ്ടാമത്തത് PE ആണ്. ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെല്ല് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ ബൈ ചെയ്യാനും പറ്റും അല്ലേ. ഇപ്പോൾ ഏതൊരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനകത്ത് ബേസിക്കായിട്ട് എന്തുണ്ടാവും, ഒരു അണ്ടർലൈങ് ഉണ്ടാവും. ഓപ്ഷൻ എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. നമുക്ക് നമ്മളിവിടെ ഒരു BTC ആണ് എടുക്കുന്നതെങ്കിൽ ഈ BTC ആണ് ഈ ഓപ്ഷൻ്റെ അണ്ടർലൈങ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ BTC എങ്ങനെ മൂവ് ചെയ്യുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഈ ഓപ്ഷനിലും മൂവ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ BTCയിലെ ഓപ്ഷൻസിലെ രണ്ട് ഓപ്ഷനാണ് എന്ത്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും. മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഈ കോളും പുട്ടും വർക്ക് ആവുന്നു എന്നുള്ളത് നമ്മൾ നോക്കണ്ടേ. ഇപ്പോൾ നിങ്ങൾക്ക് BTCയിൽ
ഒരു വ്യൂ ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ ബി ടി സി മുകളിലേക്ക് പോകുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ ബയർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സി ഇ വാങ്ങിക്കാം അല്ലേ? ആസ് എ ബയർ നിങ്ങൾക്ക് സി ഇ വാങ്ങിക്കാം. അതല്ല, ബി ടി സിയിലെ വ്യൂ നിങ്ങൾക്ക് നെഗറ്റീവാണ്, താഴേക്ക് വരുമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഇ വാങ്ങിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമുക്ക് സി ഇ വാങ്ങിക്കാം വ്യൂ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ നമ്മുടെ വ്യൂ ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഇ വാങ്ങിക്കാൻ പറ്റും അല്ലേ? ഇതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റാണ് സെല്ലിങ്ങിൽ വരുന്നത്. എന്താണ് സെല്ലിങ്ങിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ വ്യൂ ബി ടി സിയിൽ ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ വ്യൂ ബി ടി സിയിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ഇ സെല്ല് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സി ഇ വാങ്ങിച്ചപ്പോൾ നിങ്ങൾ എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. സി ഇ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് മാർക്കറ്റിൽ? ബാരിഷ് ആണ്. അതുപോലെ തന്നെ പി ഇ വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായിരുന്നു? ബാരിഷ് ആയിരുന്നു മാർക്കറ്റിൽ. അതുപോലെ തന്നെ നിങ്ങൾ പി ഇ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ്? മാർക്കറ്റിൽ ബുള്ളിഷ് ആണ്. എന്താണ് ഈ ബൈയിങ്ങും സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ഈ ബൈ ചെയ്യുന്നത് കൊണ്ടും സെല്ല് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മൾ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ഇ ബൈ ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഇ ബൈ ചെയ്യാൻ പറ്റും അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? സി ഇ നമുക്ക് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാം അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പി ഇ നമുക്ക് സെല്ല് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണ്? ബുള്ളിഷ് ആണ് നമ്മളുടെ വ്യൂ. ഇവിടെ നമ്മളുടെ വ്യൂ എന്താണ്? ബാരിഷ് ആണ് വ്യൂ. ഇവിടെ നമ്മൾ എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. ഇവിടെ നമ്മൾ ബാരിഷ് വ്യൂവിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരിക്കും ഇതിൻ്റെ വ്യത്യാസം? ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ബൈയിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ പ്രീമിയം എന്താ ചെയ്യുന്നത്? പേ ചെയ്യുകയാണ് അല്ലേ? ഇവിടെ നമ്മൾ പ്രീമിയം അപ്ഫ്രണ്ട് പേ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ സെല്ലിങ്ങിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പ്രീമിയം നമ്മൾ എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഈ പ്രീമിയം പേ ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ നമുക്ക് ടൈം ഡികെ എന്നുള്ളൊരു ഫാക്ടർ വരുന്നുണ്ട്. ഓപ്ഷൻസിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണ്? തീറ്റ ഡികെ ആണ് അല്ലേ? ഈ ടൈം ഡികെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഫേവറബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓപ്ഷൻസ് നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ എന്താണ് ഡെൽറ്റ എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്? നമുക്ക് എങ്ങനെ നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും ഡെൽറ്റ എക്സ്ചേഞ്ച് പോലുള്ള എക്സ്ചേഞ്ചുകളിൽ യൂസ് ചെയ്തിട്ട് എന്നുള്ളത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമുക്ക് ഒരു ലോട്ട് ഓഫ് ബാങ്ക് നിഫ്റ്റി നമുക്ക് സെല്ല് ചെയ്യണമെങ്കിൽ 1.5 lakh നമുക്ക് വേണം അല്ലേ? പക്ഷേ നമുക്കിവിടെ ഡെൽറ്റ എക്സ്ചേഞ്ച് പോലെയുള്ള എക്സ്ചേഞ്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചുരുങ്ങിയതൊരു $100 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോട്ട് സെല്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? അപ്പോൾ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് ഏറ്റവും ചുരുങ്ങിയ ഒരു എമൗണ്ട് മതി. അത് നമ്മൾ ഫാർ OTMൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ട്രേഡിംഗ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയൊരു ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊരു അഗ്രസീവ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രേഡിംഗ് എന്താണെന്ന് അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 10,000 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ട്രേഡിംഗ് സൈക്കോളജി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ആലോചിച്ചപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നതും. എല്ലാവർക്കും ക്ലിയർ ആയിട്ടോ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെല്ലിങ്ങും ചെയ്യാൻ പറ്റും, ബൈയിങ്ങും ചെയ്യാൻ പറ്റും. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് ഈ ഒരു സെല്ലിങ് കൊണ്ടുള്ള ലാഭം എന്ന് പറയുന്നത്? ഇപ്പം ഞാനുള്ളത് നമ്മുടെ ബിറ്റ്കോയിൻ ടെതർ US ചാർട്ടിലാണുള്ളത്. ഇപ്പോൾ ബൈയിങ്ങും സെല്ലിങ്ങും സിമ്പിളായിട്ടൊരു ഉദാഹരണം വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബയ്യർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആസ് എ ബയ്യർ നമുക്ക് ഇവിടെ നമുക്ക് മാർക്കറ്റിൽ വ്യൂ നെഗറ്റീവാണ്. നമ്മളുടെ ഒരു ഇൻഡിക്കേറ്റർ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു വ്യൂ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് നമ്മൾ മാർക്കറ്റിൽ ബാരിഷ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് പി ഇ ബൈ ചെയ്യാം അല്ലേ? നമുക്കിവിടെ പി ഇ ബൈ ചെയ്യാം. പക്ഷേ പി ഇ ബൈ ചെയ്താൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, മാർക്കറ്റിൽ എന്തുണ്ടായിരിക്കണം? താഴേക്ക് ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഞാൻ എന്ത് ചെയ്യാണ്? ഈ 20,000 പി ഇ വാങ്ങിക്കുകയാണ്. എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഇവിടുന്ന് താഴേക്ക് ഒരു മൊമെൻറ്റം ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? എൻ്റെ പ്രീമിയത്തിൽ ഹൈക്ക് ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതേ സമയത്ത് വേറൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സി ഇ സെല്ല് ചെയ്യാൻ പറ്റും. സി ഇ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുണ്ടായാൽ മതി? ഇപ്പോൾ ഒരാൾ ഈ ഒരു പോയിന്റിൽ 20,250 എന്നുള്ളൊരു സ്ട്രൈക്ക് സെല്ല് ചെയ്യുകയാണെന്ന് നോക്കുക. ഈ ഒരു സി ഇ നമുക്ക് ഇവിടെ സെല്ല് ചെയ്യുകയാണെന്ന് നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് മതി? ആ ഒരു എക്സ്പയറി ആവുന്നതിന് മുമ്പ്, എക്സ്പയറി എന്താണ്? എല്ലാ ദിവസവും നമുക്ക് എക്സ്പയറി ഉണ്ട് എന്ന് പറഞ്ഞു. 5:30 നമുക്ക് എക്സ്പയറി ഉണ്ട്. ഈ ഒരു 5:30 ആവുന്നതിന് മുമ്പ്
മാർക്കറ്റ് ഈ ഒരു റേഞ്ചിനെ, അതായത് നമ്മൾ ഏത് സ്ട്രൈക്കാണോ എടുക്കുന്നത് ആ ഒരു റേഞ്ചിൻ്റെ മുകളിലാവാതിരുന്നാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പി ഇ ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടൊരു മൊമെൻറ്റം വേണം. പക്ഷേ നമ്മൾ സി ഇ സെല്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ട്രൈക്കാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ മാർക്കറ്റ് ഉണ്ടായാൽ മാത്രം മതി. നമ്മളുടെ വ്യൂ കംപ്ലീറ്റ്ലി ബാരിഷ് ആവേണ്ട ആവശ്യമില്ല. നമ്മളുടെ വ്യൂ എന്തായാലും മതി, ന്യൂട്രൽ ആയാലും മതി. ക്ലിയർ ആവുന്നുണ്ടോ കാര്യങ്ങൾ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പോയിന്റിൽ ഞാൻ എന്താണ് മാർക്കറ്റിൽ ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ ഈ ഒരു പോയിന്റിൽ ഞാൻ ബുള്ളിഷാണെന്ന് വെക്കുക, എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കിവിടെ സി ഇ ബൈ ചെയ്യാൻ പറ്റും അല്ലേ? സി ഇ ബൈ ചെയ്തിട്ട് മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയാൽ എന്താണ്? എനിക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? എനിക്കിവിടെ പ്രോഫിറ്റ് ഉണ്ടാവും. പക്ഷേ എനിക്കിതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യമോട് ചെയ്യാൻ പറ്റും, അതെന്താണ്? എനിക്കിവിടെ പി ഇ സെല്ല് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എനിക്കുണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്? മാർക്കറ്റ് മുകളിലേക്കൊന്നും പോകണ്ട, ഞാൻ സെല്ല് ചെയ്തേക്കുന്ന പ്രീമിയം ഈ ഒരു സ്ട്രൈക്കിലുള്ളതാണെന്നുണ്ടെങ്കിൽ, അതായത് 19,500 എന്നുള്ള സ്ട്രൈക്കിൻ്റെ പ്രീമിയം എനിക്കിവിടെ കിട്ടുന്നത് ഫോർ എക്സാമ്പിൾ ഒരു 50 rupees ആണെന്ന് വെക്കുക, $50 ആണെന്ന് വെക്കുക. ഈ ഒരു സ്ട്രൈക്കിലുള്ള പ്രീമിയം ഞാൻ സെല്ല് ചെയ്തു, മാർക്കറ്റ് എന്തായില്ല? ഈ ഒരു സ്ട്രൈക്കിൻ്റെ താഴേക്ക് വന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു സ്ട്രൈക്കിൻ്റെ താഴേക്ക് വന്നില്ല. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 19,750 എന്നുള്ള റേഞ്ചിൽ മാർക്കറ്റ് ഇന്നത്തെ ദിവസം 5:30 ആകുമ്പോൾ എന്ത് ചെയ്യാണ്? ട്രേഡ് ചെയ്ത് അവസാനിക്കുകയാണ്. അതായത് നമ്മളുടെ എക്സ്പയറി ടൈം ആകുന്നതിന് മുമ്പ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലുള്ള റേഞ്ചിലാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്താണ്? എനിക്ക് ഈ ഒരു $50 ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ബയ്യിങ്ങും എന്താണ് സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു $50 എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഒരു എക്സാമ്പിളാണ്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? ഫാർ ഔട്ട് ഓഫ് ദ മണി പോലെയുള്ള സ്ട്രൈക്കുകൾ സെല്ല് ചെയ്യുക. അങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? നല്ലൊരു റേഞ്ച് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നുള്ളതാണ്. പ്രീമിയം നമുക്ക് കുറവായിരിക്കും റിസീവ് ചെയ്യാൻ പറ്റുന്നത്, പക്ഷേ എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു ട്രേഡർ ആവാൻ പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൽറ്റ എക്സ്ചേഞ്ച് എന്നൊരു പറഞ്ഞ പ്ലാറ്റ്ഫോമാണ് നമ്മൾ എന്തിനുപയോഗിക്കുന്നത്? ട്രേഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ആൻഡ് സെല്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മളുള്ളത് എവിടെയാണ്? ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ സൈറ്റിലാണുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും അവരുടെ ഇൻ്റർഫേസ് എന്താണെന്നുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ വോളിയം എത്രയാണ്, ഓപ്ഷൻസിൻ്റെ വോളിയം എത്രയാണ്, ഫ്യൂച്ചേഴ്സിൻ്റെ വോളിയം എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ പ്ലാറ്റ്ഫോം എങ്ങനെയാണെന്നുള്ളത് നോക്കാനായിട്ട് നമ്മൾ ഈ സ്റ്റാർട്ട് ട്രേഡിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ ഒരു പുതിയ പേജിലേക്ക് കൊണ്ടുപോകും. ഇതാണ് അവരുടെ ഒരു ട്രേഡിംഗ് ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ബൈ ക്രിപ്റ്റോ, അതുപോലെ മാർക്കറ്റ്. മാർക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? മാർക്കറ്റിൻ്റെ ഓപ്ഷൻസിൽ വന്നാൽ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഇവിടെ വാച്ചസ് കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് കാണാൻ പറ്റും. എന്താണ് ഫ്യൂച്ചേഴ്സ് എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഓപ്ഷൻസ് കാണാൻ പറ്റുന്നുണ്ട്, സ്പോട്ട് കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ റോബോ സ്ട്രാറ്റജി ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ പരിചയപ്പെടാം. ഇപ്പം നമ്മൾ ഫ്യൂച്ചേഴ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഫ്യൂച്ചേഴ്സാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് ട്രേഡ് ചെയ്യാനുള്ളത് എന്നൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഏതൊക്കെ ഓപ്ഷൻസാണ് നമുക്കിവിടെ ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കാണിക്കുന്നത് BTC ആണ്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്ന എക്സ്പയറി എന്താണ്? 8 September ആണ്. അതുപോലെ തന്നെ 9 September കാണിക്കുന്നുണ്ട്, 16 September കാണിക്കുന്നുണ്ട്, അതായത് നാളത്തെ എക്സ്പയറി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറി കാണിക്കുന്നുണ്ട്, മന്ത്ലി എക്സ്പയറി നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, അതിനെ തൊട്ടടുത്തുള്ള മാസത്തേക്കുള്ള എക്സ്പയറി എല്ലാം തന്നെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്പോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചാർട്ടും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ചാർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ 24 hours ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് 24 hours വന്ന വോളിയം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം കാണാൻ പറ്റും. ഇപ്പം ഈ ഒരു പോയിന്റിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ പല ആളുകൾക്കും ഈ ഒരു ഇൻ്റർഫേസ് എന്നുള്ളത് പരിചിതമായിട്ടുണ്ടാവും. കാരണം നമ്മൾ അപ്സ്റ്റോക്സിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഡാർക്ക് തീമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ഇതുപോലെ തന്നെയാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് വ്യത്യാസമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റും. എന്താണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? ഇവിടെ മേജർ ആയിട്ടുള്ള ക്രിപ്റ്റോ പേഴ്സ് നമുക്ക് കാണാൻ പറ്റും അല്ലേ? ക്രിപ്റ്റോ കറൻസീസ് മേജർ ആയിട്ടുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. BTC കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എഥീറിയം കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ XRP കാണിക്കുന്നുണ്ട്, സൊലാനോ കാണിക്കുന്നുണ്ട്, ലിങ്ക്, അതുപോലെ BNB കോയിൻ ഒക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ചെയിൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ഒരു ഓപ്ഷൻ ചെയിൻ എന്നുള്ളത് നമ്മുടെ OI അനാലിസ്റ്റിൻ്റെ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാവും. ഞാനിവിടെ സിമ്പിളായിട്ടൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇതാണ് നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് എന്താണ്? ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത് BTCയുടെ ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും BTC ഇപ്പോൾ 19,000 ആ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ BTCയുടെ 19,000 ആണ് നമ്മളുടെ ഇപ്പോൾ എന്ത്
എ ടി എം എന്നുള്ള സ്ട്രൈക്കായിട്ട് കിടക്കുന്നത്. അപ്പോൾ ഏതൊരു സ്ട്രൈക്കിലാണോ നിയറസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യുന്നത് ആ ഒരു സ്ട്രൈക്കിനാണ് നമ്മൾ എന്ത് പറയുക, എ ടി എം എന്ന് പറയുക. കോൾ സൈഡിലാണെന്നുണ്ടെങ്കിലും പുട്ട് സൈഡിലാണെന്നുണ്ടെങ്കിലും എ ടി എം സെയിം തന്നെയാണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം എന്താണ് ഒ ടി എം, എന്താണ് ഐ ടി എം എന്നുള്ള കാര്യം കൂടി നോക്കേണ്ടതല്ലേ. നമ്മൾ കോൾ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഐ ടി എം? അപ്പം എന്താണ് ഐ ടി എം എന്ന് പറഞ്ഞാൽ, ഐ ടി എം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ബി ടി സി എത്തിയിട്ടുള്ള ഒരു പ്രൈസിനെയാണ് നമ്മൾ ഐ ടി എം എന്ന് പറയുക. ഇപ്പം 19,000 ബി ടി സിയുടെ എ ടി എം അറ്റ് ദ മണിയെങ്കിൽ എന്തായിരിക്കും ബി ടി സിയുടെ ഐ ടി എം എന്ന് പറയുന്നത്? ഓൾറെഡി ബി ടി സി എത്രയിലെത്തിയിട്ടുണ്ട്, ഇതിൻ്റെ മുകളിലേക്കുള്ള ലെവലൊക്കെ ബി ടി സി ഓൾറെഡി എത്തിയിട്ടുണ്ട് അല്ലേ. കാരണം ബി ടി സി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എത്രയിലാണ്, 19,000. അതുകൊണ്ട് തന്നെ ഇത്രയും ലെവല് ബി ടി സി ഓൾറെഡി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 19,000 താഴേക്കുള്ള എല്ലാ സ്ട്രൈക്കും, അതായത് 18,900 ആണെങ്കിലും 18,800 ആണെന്നുണ്ടെങ്കിലും 18,700 ആണെന്നുണ്ടെങ്കിലും ബി ടി സിയെ സംബന്ധിച്ച് എന്താണ്, ഐ ടി എം ആണ് കോൾ സൈഡിൽ. അതിനഗെയിൻസ്റ്റായിട്ട് നമ്മൾ പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പുട്ട് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,100 മുതൽ താഴേക്കുള്ളതെല്ലാം എന്തായിരിക്കും, പുട്ട് സൈഡിൽ ഐ ടി എം ഇൻ ദ മണി ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നിങ്ങൾക്കൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും, എത്രത്തോളം ഡീപ്പ് ഐ ടി എം ആവുന്നോ അത്രത്തോളം പ്രൈസ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. എത്രത്തോളം ഡീപ്പ് ഐ ടി എമ്മിലേക്ക് വരുന്നോ അത്രത്തോളം ഇവിടെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഡീപ്പ് ഐ ടി എം സെല്ല് ചെയ്യുമ്പം നമുക്ക് എന്തുണ്ട്, നമുക്ക് റിസ്ക് അത്രയുമുണ്ട്, പക്ഷേ റിവാർഡും അത്രത്തോളം തന്നെ വരുന്നുണ്ട്. നിങ്ങൾ ആരും പോയിട്ട് ഡീപ്പ് ഐ ടി എം സെല്ല് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം, എന്താണ് ഓപ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി തരികയാണ് ഈ സ്ലൈഡിലൂടെ ഞാൻ ചെയ്യുന്നത്. അപ്പം എന്താണ് ഒ ടി എം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒ ടി എമ്മിൻ്റെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഡീപ്പ് ഒ ടി എം സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു പ്രീമിയം വലിയ റിസ്കുകളില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണോ ഇനി ബി ടി സിയിൽ വരാനുള്ള ലെവലുകൾ, ഓൾറെഡി വന്നത് എന്താണ്, ഐ ടി എം ആണ്. ഇനി എന്താണോ വരാനുള്ളത് അതിനാണ് നമ്മൾ എന്ത് പറയണത്, ഒ ടി എം അഥവാ ഔട്ട് ഓഫ് ദ മണി എന്ന് പറയണത്. പേരിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഇതിനഗെയിൻസ്റ്റായിട്ട് അതേ കോർണറിൽ, ടോപ്പ് കോർണറിൽ കാണിക്കുന്ന എന്താണ്, പുട്ട് സൈഡിലെ ഒ ടി എം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഓപ്ഷൻ ചെയ്യുന്ന എന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി ഒന്ന് സംസാരിക്കാം. ഇപ്പം നമ്മളിവിടെ നോക്കുകയാണ്, ബി ടി സിയുടെ ചാർട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും അല്ലേ. നമ്മളിപ്പോൾ ഈ കാണുന്നത് ബി ടി സിയുടെ 19,000 എന്ന് പറയുന്ന ഓപ്ഷൻസിൻ്റെ ചാർട്ടാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്, ഇവിടെ നമുക്ക് സി എന്ന് കാണാം അല്ലേ. എന്താണ് ഈ സി എന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ കോൾ ഓപ്ഷനാണ്. അതുപോലെ തന്നെ ബി ടി സി എന്ന് കാണുന്നുണ്ട്, ബി ടി സി എന്താണ്, നമ്മളുടെ അണ്ടർലൈങ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, 19,000 എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ 19,000 നമ്മളുടെ എന്താണ്, 19,000 എന്ന് പറയുന്നത് നമ്മളുടെ സ്ട്രൈക്ക് പ്രൈസ് ആണ്. അതുപോലെ തന്നെ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, എക്സ്പയറിയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്കിവിടെ എക്സ്പയറിയും കാണുന്നുണ്ട്, 08/09/2022. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എക്സ്പയറിയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്നത് എന്താണ്, ഇത് ഓപ്ഷൻസിൻ്റെ ചാർട്ടാണ് അല്ലേ. നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ഓപ്ഷൻ്റെ പ്രൈസ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമുക്കിവിടെ ടൈം ഫ്രെയിം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, 1 അവർ, ഡെയിലി, അതുപോലെ വീക്ക്ലി, മന്ത്ലി, എല്ലാ ടൈം ഫ്രെയിമും നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ എന്തൊക്കെ ടൈപ്പ് ക്യാൻഡിൽസാണോ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്, അപ്പോൾ ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇവിടെ ട്രേഡിംഗ് വ്യൂയുടെ ഐക്കൺ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ഒരു ട്രേഡിംഗ് വ്യൂയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടിലേക്ക് പോകാൻ പറ്റും. നമുക്കിവിടെ ഓപ്പൺ ആയി വരുന്ന ചാർട്ട് ഏതാണ്, നമ്മൾ അവിടെ നോക്കിയത് എന്താണോ, ബിറ്റ്കോയിൻ, ടെതർ യു എസ്. എന്താണ് ഈ ടെതർ യു എസ് എന്ന് പറഞ്ഞാൽ, ടെതർ യു എസ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേബിൾ കറൻസിയാണ് അല്ലേ. നമുക്കറിയുന്ന കാര്യമാണ് ടെതർ യു എസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള, അധികം വോൾട്ടൈലിറ്റിയും കാര്യങ്ങളും ഒന്നും കാണാത്ത ഒരു കറൻസിയാണ് ടെതർ യു എസ് എന്ന് പറയുന്നത്. ഈ ഒരു ടെതർ യു എസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ബിറ്റ്കോയിനോ അതല്ലെങ്കിൽ നമ്മൾ എക്സ് ആർ പിക്കോ ഒക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത് എന്താണ്, ഈ ടെതർ യു എസ് എന്നുള്ള കറൻസിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മളുടെ ഡെൽറ്റ എക്സ്ചേഞ്ചിലെ കറൻസി ഏതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ടെതർ യു എസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ പേരിനെയും ട്രേഡ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണ്, ബി ടി സിയുടെ
ചാർട്ടിലാണ് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ബി ടി സി എന്തായിരുന്നു, ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ലാസ്റ്റ് ഹൈനെ ബി ടി സി ബ്രേക്ക് ചെയ്തു, എന്നിട്ട് അതിനുശേഷം ഒരു ലോവർ ലോ ഫോർമേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രസൻ്റ്ലി എനിക്ക് ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ എനിക്ക് എന്താണ് ബി ടി സിയുടെ ട്രെൻഡ് ഡൗൺ ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പം ഈ ഒരു പോയിന്റിൽ എനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഒരു കാര്യം കാണാൻ പറ്റും. ബി ടി സി ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലാണ്. ആ ഒരു ഏരിയയ്ക്കുള്ള പ്രത്യേകത എന്താണ്, മാർക്കറ്റ് എന്തായിട്ടുണ്ട്, ഇവിടുന്ന് നേരെ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു ബുള്ളിഷ് വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ടടുത്തുള്ള സ്ട്രൈക്ക് പ്രൈസ് 18,000 ആണ്, 18,000 രൂപയാണ്, 18,000 എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ. 18,000 എന്നുള്ളൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ രണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റും. എന്താണ്, എൻ്റെ വ്യൂ ഇവിടെ ബുള്ളിഷാണ്. ബുള്ളിഷാവുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ സി ഇ ബൈ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിലോ പി ഇ സെല്ല് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ പി ഇ സെല്ല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രീമിയം ബെനിഫിറ്റ് കൂടി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല ഡെൽറ്റ എക്സ്ചേഞ്ച് ത്രൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മതി, ചെറിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മതി എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, നമ്മൾ ഡെൽറ്റയുടെ വാലറ്റിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യണം, USDT നമ്മൾ ആഡ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ട്രേഡ് ചെയ്ത് പഠിക്കുക എന്നുള്ള ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു ക്യാപിറ്റൽ മതി. അതല്ല, നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് കാശ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ ട്രേഡിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ ഫണ്ട് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഡെപ്പോസിറ്റ് എന്നുള്ള സെഷൻ ഉണ്ട്, അതുപോലെ തന്നെ നമുക്കിവിടെ വാലറ്റ് എന്നുള്ളതും കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാലറ്റ് എന്നുള്ള സെഷനിൽ പോയി കഴിഞ്ഞാൽ അതിലെ ഈ ഡെപ്പോസിറ്റിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഡെപ്പോസിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ബൈ ക്രിപ്റ്റോ എന്നുള്ളതും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് എന്നുള്ളതും കാണിക്കുന്നുണ്ട്. ഇവരുടെ സ്വന്തമായിട്ടുള്ള കറൻസി ഉണ്ട്, റെമിട്ടാനോ എന്ന് പറഞ്ഞിട്ട് ഒരു കോയിൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. പക്ഷേ അതിലും ഈസി ആയിട്ടുള്ള വേ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാസിറക്സോ അതല്ലെങ്കിൽ ബിനാൻസോ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഓൾറെഡി അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ, അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാസിറക്സിലോ ബിനാൻസിലോ അക്കൗണ്ട് എടുക്കാനായിട്ട് ഞാൻ എൻ്റെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ പോസ്റ്റ് ചെയ്യാം. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എടുക്കാവുന്ന കാര്യമേ ഉള്ളൂ, കാരണം അതിനായിട്ട് പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും വാസിറക്സിലോ അതല്ലെങ്കിൽ ബൈനാൻസിലോ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവർക്ക് ഇന്ത്യൻ മണി കൊടുത്തിട്ട് നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇപ്പം നമ്മളിവിടെ വന്നിട്ട് നമ്മൾ സെലക്ട് കോയിൻ എന്നുള്ള ഓപ്ഷന് ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, USDT എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ TRC20 എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു QR കോഡും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ്സ് ഇവിടെ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാണ്. ഇതേ അഡ്രസ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വാസിറക്സിലോ അതല്ലെങ്കിൽ ബൈനാൻസിലോ പോവാം. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് അവരുടെ അക്കൗണ്ടിൽ ചെന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നമുക്ക് എത്ര എമൗണ്ടാണോ അവിടെ നിന്ന് ചെയ്യാനുള്ളത്, അതായത് ആ ഒരു അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വിഡ്രോവൽ കൊടുക്കുന്നു. സോ വിഡ്രോ എങ്ങോട്ട് ചെയ്യണം എന്ന് ചോദിക്കുമ്പം, വിഡ്രോവൽ എങ്ങോട്ട് വേണമെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഈ ഒരു അഡ്രസ്സ് നമ്മളവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എത്രയാണോ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു അക്കൗണ്ട് വിത്തിൻ 2 or 3 മിനിറ്റ് നമ്മളുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഡെൽറ്റയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ട്രേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 10,000 rupees നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു $1 മുകളിൽ എന്തായാലും നിങ്ങൾക്ക് ചാർജ് വരില്ല. അത്രയും മിനിമം ചാർജ് മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം ഞാൻ നോക്കുമ്പം എനിക്കിവിടെ 18,000 എന്നുള്ള റേഞ്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കിട്ടുന്ന പ്രീമിയം എത്രയാണ്, ഏകദേശം $7 ആണ്. ഇതാണെൻ്റെ പി ഇ സൈഡ് എന്ന് പറയുന്നത്. സോ എനിക്കിവിടെ ഏകദേശം ഒരു $7 പ്രീമിയം എനിക്ക് കളക്ട് ചെയ്യാൻ പറ്റും. നാളെ ഈ സമയമാവുമ്പോഴേക്ക് BTC എന്തായിട്ടില്ലെങ്കിൽ 18,000 താഴേക്ക് പോയിട്ടില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, ടൈം ടു എക്സ്പയറി ഏകദേശം എത്ര കാണുന്നുണ്ട്, 0 days 15 hours 36 minutes എന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ BTC ഈ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, $7 എനിക്ക് പ്രീമിയം റിസീവ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ നമുക്ക്? അപ്പം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, നമുക്ക് നമ്മളുടെ സൈക്കോളജി എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും ട്രേഡിൽ. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെറിയൊരു പ്രോഫിറ്റും ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്.
നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഡെൽറ്റ എക്സ്ചേഞ്ച് വെച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ക്രിപ്റ്റോ ട്രേഡിങ്ങിൻ്റെ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടൻറ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ നിങ്ങൾ ട്രേഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഓപ്ഷൻസ് സെൽ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ട്രേഡിംഗ് ഫീയിൽ ഓൾമോസ്റ്റ് ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ ഒരു നല്ലൊരു ബെനിഫിറ്റാണ്, നിങ്ങളുടെ ട്രേഡിംഗ് ഫീയിൽ നമുക്ക് ഒരു ഡിസ്കൗണ്ടായിട്ട് കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഡിസ്ക്രിപ്ഷനിലുള്ള ഈ ഒരു ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ BTC ട്രേഡ് ചെയ്യുന്നു, എങ്ങനെ പ്രൈസ് ആക്ഷൻ വായിക്കുന്നു എന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ വരുന്ന ഒരു സ്ട്രാറ്റജിയും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു 2 hours ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് പ്ലാൻ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്ലാസ്സിലും ഫ്രീ ആയിട്ട് പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനും ക്യാപിറ്റൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജി ക്ലിയർ ആക്കാനും ഈ ഒരു എക്സ്ചേഞ്ച് വഴി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ.